വീണവായന തുടരുന്നു. തലസ്ഥാനത്തെ കാത്തിരിക്കുന്നത് മഹാദുരന്തം. കോവിഡ് രോഗവ്യാപനം സംസ്ഥാനത്ത് തീവ്രമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ നടപ്പിൽ വരുത്തിയിരിക്കുകയാണ്. ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും റെക്കോർഡ് ഭേദിച്ച് 44.80% എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കടുത്ത നടപടികളിലേക്ക് കടന്നത്. കോവിഡ് ബ്രിഗേഡ്, കോവിഡ് സെൽ, അവലോകന യോഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രതിദിന വാർത്താ സമ്മേളനം, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും സംസ്ഥാനത്ത് രോഗവ്യാപനം തീവ്രമായി തുടരുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50 മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കം ഇരിക്കുന്ന ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് രസകരമായ വസ്തുത. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലെ സ്ഥിതി എന്താണ് എന്ന് നിരീക്ഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചതും ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചതും. ഇത് ഇന്നലെ രാവിലെ കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആയിരക്കണക്കിന് ബംഗാളി തൊഴിലാളികളാണ് ഇവിടെ പണിക്ക് വിളിച്ചു കൊണ്ടുപോകുവാൻ വരുന്നവരെ കാത്തു നിൽക്കുന്നത്. അട്ടിയടുങ്ങി നിൽക്കുന്നത് പോലെ ഇവിടെ ലേബർ ക്യാമ്പുകളിലും അട്ടിയടുങ്ങി കിടക്കുന്നു. ഇവർ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നോ കോവിഡ് ബാധിതരാണോ എന്നോ അറിയുവാൻ യാതൊരു മാർഗവുമില്ല. ഇവരെയാണ് നാട്ടുകാർ വന്ന് വീടുകളിലെങ്കിലും മറ്റു പണികൾക്കും വിളിച്ചു കൊണ്ടുപോകുന്നത്. മാസ്ക് വെച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് കരുതി മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും പലതും ദിവസങ്ങളായി അലക്കിയിട്ട് എന്ന് വ്യക്തമാണ്. ഇനി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിതി കാണുക. രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നവരെയോ പുറത്തേക്ക് പോകുന്നവരെയോ പരിശോധിക്കുവാൻ ആരുമില്ല. രാവിലെ 9 മണിക്കുള്ള ദൃശ്യമാണിത്. വൈറസ് ഓഫീസ് സമയത്ത് മാത്രമേ വ്യാപരിക്കുവാൻ സാധ്യത ഉള്ളതിനാലാകാം ഇത്രയും ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്നത്. പത്രയോടുകൂടി ഒരു യൂണിഫോം ധാരിത വന്നിരിക്കുന്നു. ഒരു സാനിറ്റൈസർ പോലുമില്ല എന്നോർക്കണം. രോഗവ്യാപനം ഇത്രയും തീവ്രമായിരിക്കുമ്പോൾ പ്രതിദിനം 10,000 യാത്രക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വന്നും പോയും ഇരിക്കുന്ന ഈ സ്റ്റേഷനിൽ പരിശോധനയ്ക്ക് ആളില്ല. ഒരു സാനിറ്റൈസർ പോലുമില്ല. യാത്ര ചെയ്യേണ്ടുന്ന ട്രെയിനിൻ്റെ അവസ്ഥയാണ് ഇതിലും കഷ്ടം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ട്രെയിനുകൾ അടുത്ത ദിവസം യാത്ര ആരംഭിക്കുമ്പോൾ ഡിസിൻഫെക്റ്റ് പോലും ചെയ്യാതെയാണ് യാത്ര പുനരാരംഭിക്കുന്നത്. വൈകുന്നേരം ഞങ്ങൾ കണ്ട ഒരു കാഴ്ച, ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന വിദ്വാൻ തോളിൽ പമ്പുമിട്ട് മിസൈൽ പോകുന്നത് പോലെ നേരെയുള്ള പാസഞ്ചിൽ മാത്രം സ്പ്രേ ചെയ്ത് പായുന്നു. ആൾക്കാരിരിക്കുന്ന ഭാഗങ്ങളിലോ ടോയ്ലറ്റുകളോ ഒന്നും ഡിസിൻഫെക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ വാഷ് ബേസിനുകളിലും ടോയ്ലറ്റുകളിലും ഒരു ഹാൻഡ് വാഷോ സോപ്പോ പോലും വെച്ചിട്ടില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം ഫണ്ട് ചിലവഴിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇതെന്നോർക്കണം. ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുവാൻ യാതൊരു സംവിധാനവും നിലവിലില്ല. ഇനി തിരുവനന്തപുരം സെൻട്രൽ KSRTC ബസ് സ്റ്റാൻഡ് കാണുക. ഇവിടെയും പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെയും യാതൊരുവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല. എന്തിന് ടിക്കറ്റ് കൗണ്ടറിലോ കണ്ടക്ടർമാരിരിക്കുന്ന സ്ഥലങ്ങളിലോ ATMന് സമീപമോ വാഷ്റൂമുകളിലോ പോലും ഹാൻഡ് വാഷോ സാനിറ്റൈസറോ സോപ്പോ ഒന്നുമില്ല? ഇത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ്. കോവിഡ് ഐസൊലേഷൻ വാർഡുകൾക്ക് സമീപമുള്ള വാഷ് ബേസിനുകളിൽ പോലും ഹാൻഡ് വാഷോ സാനിറ്റൈസറോ ഇല്ല. കോവിഡ് രോഗികൾക്കുള്ള ഫാർമസിക്ക് സമീപവും സാനിറ്റൈസർ ഇല്ല. കോവിഡ് രോഗികളോടൊപ്പമുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കറങ്ങി നടക്കുന്ന ഈ സ്ഥലങ്ങൾ ഹൈറിസ്ക് ഏരിയ ആണെങ്കിലും ഇതിന് സമീപമുള്ള ചായക്കടകളിൽ പോലും യാതൊരുവിധ കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിക്കപ്പെടുന്നില്ല. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് ഐസൊലേഷൻ വാർഡിൻ്റെ മുൻവശം കാണുക. കഴിഞ്ഞ തവണ കോവിഡ് വാർഡിൽ നിന്നുള്ള വേസ്റ്റുകൾ ആൾക്കാർ നടന്നു പോകുന്ന റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നേതായാലും മാലിന്യങ്ങൾ ഇടുവാൻ ഒരു താൽക്കാലിക ഷെഡെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും കോവിഡ് വാർഡിൻ്റെ തൊട്ടു മുൻപിലുള്ള ഈ ചായക്കട കാണുക. ഇവിടെയാണ് കോവിഡ് രോഗികളെ കൊണ്ട് ആംബുലൻസിൽ ഇറക്കുന്നത്. ഇവരോടൊപ്പം വരുന്ന ബൈസ്റ്റാൻഡേഴ്സും കുടുംബാംഗങ്ങളും ഇവിടെ ഇരിക്കുകയും രാത്രിയിൽ കിടന്നുറങ്ങുകയും ഇതിൻ്റെ വാതുക്കലാണ്. ഇവർ ഇവിടെ നിന്നാണ് ചായ കഴിക്കുന്നതും ഇവരോടൊപ്പമാണ് മറ്റ് 100 രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും വന്ന് ചായ കുടിക്കുന്നത്. IMA നേതൃത്വത്തിലുള്ള ഇമേജ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നു എന്നാണ് വെയ്പ്. എന്നാൽ ഇത്തരം മാലിന്യങ്ങൾ ഉൾപ്പെടെ പാർക്കിംഗ് ഏരിയയിലും വഴിയിലുമൊക്കെ അശ്രദ്ധമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണുക. തലസ്ഥാന നഗരിയിലെ മാതൃകാ മെഡിക്കൽ കോളേജാണിത്. അതുപോലെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ മിക്ക സ്ഥലങ്ങളിലും ഒരു വഴിപാട് പോലെ ടെമ്പറേച്ചർ നോക്കുന്നതല്ലാതെ ജനസമ്പർക്ക മേഖലകളിൽ സാനിറ്റൈസറോ ഹാൻഡ് വാഷോ ഒന്നുമില്ല. കോവിഡ് ടെസ്റ്റ് നടത്തുവാൻ രോഗികളെ കൊണ്ടുപോകുന്ന കോവിഡ് രോഗികളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന അറ്റൻഡർമാർ തന്നെയാണ് പ്രസവ വാർഡിലേക്ക് ഗർഭിണികളെ കൊണ്ടുപോകുന്നതും മറ്റ് അവശരായ രോഗികളെ കൊണ്ടുപോകുന്നതും.
അതുപോലെ സർജറി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വരുന്ന രോഗികളുടെ കയ്യിൽ നിന്നും പി പി ഇ കിറ്റിന്റെ പണം വാങ്ങാറുണ്ടെങ്കിലും രാവിലെ ഒരു കിറ്റ് ധരിച്ചാൽ ഡ്യൂട്ടിക്കാർ ഡ്യൂട്ടി കഴിയുന്നിടം വരെ അത് മാറ്റാറില്ല. അതുപോലെ കോവിഡ് വാർഡുകളിലും റൂമുകളിലും ക്ലെയിം ചെയ്യുന്ന അതേ മോപ്പും സാമഗ്രികളും ഉപയോഗിച്ചാണ് അടുത്ത മുറികളും ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നല്ലൊരു ശതമാനം ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും കോവിഡ് ബാധിതരാണ്. ഗുരുതരമായ പ്രശ്നങ്ങളില്ലാത്തവരെല്ലാം ഇപ്പോൾ ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ ആശുപത്രികൾ കോവിഡ് സ്പ്രെഡിംഗ് സെന്റേഴ്സാണ്. നേരത്തെ ഒരു ലാബിൽ പോയി പരിശോധന നടത്തി റിസൾട്ട് പോസിറ്റീവായാൽ രോഗിയെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ കോവിഡ് സെല്ലിൽ അറിയിക്കുകയും അവർ ഉടൻ തന്നെ രോഗിയെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ആ രോഗി മരിച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കുകയോ വിളിക്കുകയോ പോലും ചെയ്യാറില്ല. ഇന്ന് നാം കാണുന്ന ഈ കണക്കുകളിലും എത്രയോ ഇരട്ടിയാണ് രോഗികളുള്ളത്. കാരണം ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവായെന്ന് കരുതുക, ബാക്കിയുള്ളവർക്ക് ലക്ഷണങ്ങൾ കണ്ടാൽ അവർ കോവിഡ് ബാധിതരാണെന്ന് സ്വയം അനുമാനിക്കുകയും അവരുടേതായ ചികിത്സകൾ ചെയ്യുകയും ചെയ്യും. അതീവ ഗുരുതരാവസ്ഥയിലായാൽ മാത്രമേ ആശുപത്രിയിലേക്ക് പോവുകയുള്ളൂ, റെക്കോർഡിൽ വരൂ. അല്ലാത്ത നല്ലൊരു ശതമാനം കണക്കുകളും പുറത്തു വരില്ല. തുടക്ക സമയത്ത് ആശാവർക്കർമാരും കൗൺസിലർമാരും ഒക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പേരിന് മാത്രം. നൂറുകണക്കിന് ടെലി കൗൺസിലർമാരെ രോഗികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എല്ലാവരും കൂടി കുത്തിയിരുന്ന് സൊറപറഞ്ഞ് കളിക്കുന്നു, വെറുതെ ശമ്പളവും കൊടുക്കുന്നു. മോണിറ്ററിങ്ങിന് യാതൊരു സംവിധാനവുമില്ല. കോവിഡ് പ്രതിരോധത്തിനെന്ന് പറഞ്ഞ് കോടികൾ തട്ടുന്നതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നില്ല ഇതെന്ന് ചുരുക്കം. ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചത് ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ കണ്ട ചില കാഴ്ചകൾ മാത്രമാണ്. കാര്യങ്ങൾ ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ വരുത്തി, വെറും പ്രകസന മീറ്റിങ്ങുകൾ നടത്തി, പത്രക്കുറിപ്പുകളും ഇറക്കി സംഗതി വഷളാക്കിയത് ഇവരുടെ കെടുകാര്യസ്ഥിതിയും അലഭാവവും കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് തലസ്ഥാന നഗരത്തിൽ പോലും യാതൊരുവിധ ഏകോപനവുമില്ല എന്നാണ്. മാത്രമല്ല പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും ഗുരുതര വീഴ്ച വരുത്തിയതിനാലാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ കൈവിട്ടു പോയത് എന്ന് നിസ്സംശയം പറയാം. ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന പൊട്ടത്താപ്പ് കണക്ക് വെച്ച് പത്രക്കുറിപ്പിറക്കുകയും തള്ളിമറിക്കലുകൾ നടത്തുകയും ചെയ്യുന്നതല്ലാതെ ഇവരുടെ സിസ്റ്റത്തിന് നിലവിൽ ഈ മഹാമാരിയുടെ മേലിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് മനസ്സിലാക്കുക. അവനവൻ്റെ സുരക്ഷ അവരോർ തന്നെ നോക്കുക. ആയുസ്സിന് ബലമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രക്ഷപ്പെടും. അത്രമാത്രം. I2A News, an eye for truth.